ദക്ഷിണ കൊറിയയോ സഖ്യകക്ഷിയായ അമേരിക്കയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ ആണവായുധ പ്രയോഗിക്കാൻ ഒരിക്കലും മടിക്കില്ലെന്ന ഭീഷണിയുമായി ഉത്തര കൊറിയ നേതാവ് കിം ജോങ് ഉൻ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്യോങ്യാങ്ങിലെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു കിം ജോങ് ഉൻ. ഉത്തര കൊറിയ ആണവായുധം ഉപയോഗിക്കാൻ മുതിർന്നാൽ അത് ഉത്തര കൊറിയൻ ഭരണകൂടത്തിന്റെ അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കുമെന്ന് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് യുൻ സുക് സോൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജ്യത്ത് ഈ ആഴ്ച ആദ്യം നടന്ന സൈനിക പരേഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തര കൊറിയ ആണവായുധം ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അതിന് ദക്ഷിണ കൊറിയൻ സൈന്യത്തിന്റെയും അമേരിക്കയുടെയും ശക്തമായ പ്രതികരണം നേരിടേണ്ടി വരും. ആ രാജ്യത്തെ ഭരണകൂടത്തിന്റെ അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കും അതെന്നും യു എൻ സുക് സോൾ പറഞ്ഞിരുന്നു. ഇതിനെതിരായിരുന്നു കിം ജോങ് ഉന്നിന്റെ പരാമർശം. ദക്ഷിണ കൊറിയയുടെ നേതാവ് വെറും പാവയാണെന്നായിരുന്നു കിം ജോങ് ഉന്നിന്റെ പരിഹാസം. ശത്രുക്കൾ ഉത്തര കൊറിയയുടെ പരമാധികാരത്തിനെതിരെ അവരുടെ സൈന്യത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ആണവായുധങ്ങൾ ഉൾപ്പെടെ എല്ലാ സൈനിക ശക്തികളും ഒരു മടിയുമില്ലാതെ പ്രയോഗിക്കുമെന്ന് കിം ജോങ് ഉൻ പറഞ്ഞതായി കെ സി എൻ എ റിപ്പോർട്ട് ചെയ്യുന്നു. ദക്ഷിണ കൊറിയയുടെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയ്ക്കും കിം ജോങ് ഉൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം ഏറ്റവും മോശം അവസ്ഥയിലാണുള്ളത്. ഉത്തര കൊറിയ അടുത്തിടെ ദക്ഷിണ കൊറിയയോട് ചേർന്നുള്ള അതിർത്തി മേഖലയിൽ 250 ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ വിന്യസിച്ചിരുന്നു. ദക്ഷിണ കൊറിയ തങ്ങളുടെ പ്രധാന ശത്രുവാണെന്നും അതിർത്തിയിൽ ഒരിഞ്ച് പോലും കടന്നുകയറാനുള്ള ശ്രമം ഉണ്ടായാൽ അടുത്ത നിമിഷം യുദ്ധം സംഭവിക്കുമെന്നാണ് കിം ജോങ് ഉൻ ഭീഷണി മുഴക്കുന്നത്. അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന്റെ ചിത്രങ്ങൾ ആദ്യമായി ഉത്തര കൊറിയ പുറത്തുവിട്ടിരുന്നു. ആണവ ബോംബുകൾക്കുള്ള ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന സെൻട്രി ഫ്യൂച്ചറുകളുടെ ദൃശ്യങ്ങളാണ് പങ്കുവച്ചിരുന്നത്. കിം ജോങ് ഉൻ കേന്ദ്രം സന്ദർശിക്കുന്നതുൾപ്പെടെയുള്ള ചിത്രങ്ങൾ കാണാം. ആയുധ ശേഖരം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ വെപ്പൺ ഗ്രേഡ് മെറ്റീരിയലാണ് ഉത്തര കൊറിയ ലക്ഷ്യമിടുന്നത്. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതിയിൽ ബന്ധപ്പെട്ട നിർണായക ചിത്രമാണ് പുറത്തു വന്നിരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ന്യൂക്ലിയർ വെപ്പൺ ഇൻസ്റ്റിറ്റ്യൂട്ടും വെപ്പൺ ഗ്രേഡ് ന്യൂക്ലിയർ മെറ്റീരിയലുകളുടെ ഉൽപ്പാദന കേന്ദ്രവുമാണ് കിം സന്ദർശിച്ചത്. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ചിത്രം പുറത്തുവിട്ടത്. യോങ്ബേണിലാണ് രാജ്യത്തിന്റെ ആണവ പരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തന്ത്രപ്രധാനമായ ആണവ ആയുധങ്ങൾക്കായി കൂടുതൽ മെറ്റീരിയലുകൾ നിർമ്മിക്കാൻ ഇവിടെ പ്രവർത്തിക്കുന്ന തൊഴിലാളികളോട് കിം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഭീഷണി നേരിടാൻ ഉത്തര കൊറിയയ്ക്ക് ന്യൂക്ലിയർ ആയുധശേഖരം അത്യാവശ്യമാണെന്നും കിം പറഞ്ഞു. സ്വയം കരുതൽ എന്ന നിലയ്ക്കും മുൻകരുതൽ എന്ന നിലയ്ക്കുമാണ് നീക്കമെന്നാണ് ഏകാധിപതിയുടെ പക്ഷം. അതേസമയം സെപ്റ്റംബർ 12 നീണ്ട ഇടവേളയ്ക്ക് ശേഷം മിസൈൽ വിക്ഷേപണവുമായി കിം ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയ രംഗത്തെത്തിയിരുന്നു. കിഴക്കൻ കടലിലേക്ക് ഉത്തര കൊറിയ വ്യാഴാഴ്ച ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായി ദക്ഷിണ കൊറിയൻ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് യോൻഹാപ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവം വിശകലനം ചെയ്യുകയാണെന്ന് ദക്ഷിണ കൊറിയൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് വ്യക്തമാക്കി. ഇതിനു മുൻപ് ജൂലൈ 1 ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത്. മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ യുദ്ധസജ്ജമാകാനായി കൂടുതൽ സൂയിസൈഡ് ഡ്രോണുകൾ വികസിപ്പിക്കാനും കിം ജോങ് ഉൻ ആഹ്വാനം ചെയ്തിരുന്നു. ഓഗസ്റ്റ് 24 വിവിധ ഡ്രോണുകളുടെ പ്രകടനം കിം നേരിട്ട് വീക്ഷിക്കാനെത്തിയെന്നും കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി അറിയിച്ചു. കരയിലും കടലിലും വായുവിലും ശത്രു ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ഡ്രോണുകളാണിത്. തന്ത്രപ്രധാന കാലാൾപ്പടയിലും പ്രത്യേക സൈനിക വിഭാഗങ്ങളിലും നിരീക്ഷണത്തിനും ബഹുമുഖ ആക്രമണത്തിനും ഇവ ഉപയോഗിക്കാം. ഡ്രോണുകളിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ അവതരിപ്പിക്കേണ്ടതും ആവശ്യമാണെന്നും കിം പറഞ്ഞിരുന്നു. ഡ്രോൺ ഭീഷണിക്ക് പിന്നാലെയാണ് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണമെന്നത് ലോകത്തിന് ആശങ്കയേറ്റുന്ന പ്രധാന കാര്യവുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.